നമസ്കാരം ടേസ്റ്റ് ടൈമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്നും എപ്പോഴും ചില വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് ഇതുപോലുള്ള ചില അനുഭവങ്ങൾ നമ്മൾ ആരും ഒരിക്കലും മറക്കില്ല ഇത്തരം അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം നമ്മുടെ ടേസ്റ്റ് ടൈമും നിങ്ങൾക്ക് വേണ്ടി ഒട്ടേറെ വ്യത്യസ്തമായ വിഭവങ്ങളാണ് എന്നും ഒരുക്കുന്നത് നമുക്ക് പോകാം ടേസ്റ്റ് ടൈമിന്റെ ഒരു പുതുപുത്തൻ അധ്യായത്തിലേക്ക് ഹലോ ഇന്ന് നമ്മൾ മിൽക്ക് മെയ്ഡ് വെച്ചിട്ടുള്ള ഒരു വിഭവമാണ് ചെയ്യാൻ പോകുന്നത് മിൽക്ക് മെയ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് അല്ലേ നല്ല സ്വീറ്റ് ആണ് മിൽക്ക് മെയ്ഡ് അപ്പോൾ മധുരമുള്ള എന്ത് ഡിഷ് നമ്മൾ കഴിക്കുമ്പോഴും സ്വീറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റി ഓർത്താൽ തന്നെ മിൽക്ക് മെയ്ഡ് എന്നാണ് നമുക്ക് ആദ്യം ഓർമ്മ വരിക കാരണം അത്രയും എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് മിൽക്ക് മെയ്ഡ് മിൽക്ക് മെയ്ഡിൻ്റെ തന്നെ ഒത്തിരി ബർഫി നമ്മളിവിടെ കുക്ക് ഹൗസിൽ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ബനാന ഡേറ്റ്സ് നട്ട്സ് സ്മൂത്തി എന്ന് പറഞ്ഞ ഒരു ഡിഷാണ് എന്തായാലും ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം ബനാന ഉണ്ട് അതുപോലെ തന്നെ ഡേറ്റ്സ് വേണം ആൽമണ്ട്സ് വേണം പിന്നെ ഉറപ്പായിട്ടും മിൽക്ക് മെയ്ഡ് വേണം പാലും വേണം നമുക്ക് വേഗം തന്നെ തുടങ്ങാം പാല് നല്ല തിളച്ച് ഇരിക്കുകയാണ് നമ്മൾ ഓഫ് ചെയ്തു അതിനുശേഷം അതിലോട്ട് ആൽമണ്ട്സ് ഇടുക അപ്പോൾ ഏകദേശം ആൽമണ്ട് ഒരു അരക്കപ്പോളമാണ് നമുക്ക് വേണ്ടത് അതുപോലെ തന്നെ ഡേറ്റ്സ് ആകുമ്പോൾ നമുക്ക് ഒരു കപ്പ് വേണം ചെറുതായിട്ട് നുറുക്കിയ ഡേറ്റ്സ് ആണിത് ആ ഡേറ്റ്സ് കൂടെ നമുക്ക് ഇതിലോട്ട് ഇടാം അതിനുശേഷം ഇതൊരു 10 മിനിറ്റ് നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം ഇത് 10 മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടത് സോഫ്റ്റ് ആവും കാരണം നല്ല ചൂടുള്ള പാലാണ് അപ്പോൾ ഡേറ്റ്സ് ആണെങ്കിൽ തന്നെ ആൽമണ്ട്സും ഒന്ന് ചെറുതായിട്ടൊന്ന് സോക്ക്ഡ് ആവും ചൂടുള്ള പാലാണ് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അതിന് ശേഷമാണ് നമ്മൾ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാനുണ്ട് പിന്നെ ബാക്കി ഒരു കപ്പ് പാലും കൂടി ഉണ്ട് ഒരു കപ്പ് പാലാണ് നമ്മൾ വോം ചെയ്തിരിക്കുന്നത് 2 കപ്പ്സ് ഓഫ് മിൽക്കാണ് നമുക്ക് വേണ്ടത് അപ്പം ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം 2 കപ്പ് പാല് വേണം അതുപോലെ 1 കപ്പ് ഡേറ്റ്സ് വേണം 1/2 കപ്പ് ആൽമണ്ട്സ് വേണം പിന്നെ മിൽക്ക് മെയ്ഡ് 1 ടിന്ന് വേണം അതായത് 200 ഗ്രാം അതാണ് അതിൻ്റെ ഒരു അതുപോലെ തന്നെ നമുക്ക് പാല് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡിൻ്റെ ടിന്നിൽ തന്നെ അളക്കാം 2 ടിൻ പാല് വേണമെങ്കിൽ അങ്ങനെ മെഷർ ചെയ്ത് എടുക്കാം അപ്പോൾ എന്തായാലും ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ ബദാമും അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ്സും ഒക്കെ പാലിലൊന്ന് കുതിരട്ടെ പാലും അതുപോലെ തന്നെ ഡേറ്റ്സും ബദാമും ഒക്കെ കൂടെ ചൂട് പാലിൽ നല്ലോണം നമ്മൾ ചൂടാറ്റാൻ നേരത്തെ ഇങ്ങനെ ഇളക്കി ഇളക്കി ശരിക്കും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പരുവത്തിലായി ഇനിയിപ്പോൾ 10 മിനിറ്റും കഴിഞ്ഞു ഇനി നമുക്കിതൊരു മിക്സിയിലിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം ഇനി ഇതിലോട്ട് നമുക്ക് 2 പഴമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് 2 പഴം ചെറുതായിട്ട് നുറുക്കിയതാണിത് ആ പഴം കൂടി ഇതിലോട്ട് ഇടാം ഇനി ഇത് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം അപ്പൊ പഴവും ആൽമണ്ടും ഡേറ്റ്സും എല്ലാം കൂടെ കൂടിയിട്ട് പാലും എല്ലാം കൂടെ നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് നല്ല കണ്ട ബ്ലെൻഡ് ചെയ്തപ്പോൾ നല്ലൊരു തിക്ക് പേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് 1 കപ്പ് പാലിലാണ് ചൂടുള്ള പാലിലാണ് നമ്മൾ 1/2 കപ്പ് ആൽമണ്ടും അതുപോലെ 1 കപ്പ് ഡേറ്റ്സും സോക്ക് ചെയ്ത് 10 മിനിറ്റ് വെച്ച ശേഷമാണ് ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തപ്പോൾ നമ്മളതിൽ 2 പഴം കൂടി ആഡ് ചെയ്തിരുന്നു ഇനി 1 കപ്പ് കൂടി പാല് ബാക്കിയുണ്ട് അപ്പം ആ പാല് കൂടി നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം പാല് കൂടി ഒഴിച്ചു ഇനി ഇതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം പിന്നെ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടില്ല മിൽക്ക് മെയ്ഡ് കൂടി ഇതിൽ ആഡ് ചെയ്യാനുണ്ട് ഏകദേശം 1 ടിന്ന് മിൽക്ക് മെയ്ഡാണ് നമ്മളിതിൽ ആഡ് ചെയ്യാൻ പോണത് 1 ടിന്ന് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്യാം എന്നിട്ട് നല്ല ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് നമുക്കിത് സെർവ് ചെയ്യാം ബനാന ഡേറ്റ്സ് നട്ട്സ് സ്മൂത്തി റെഡി ആയിരിക്കുകയാണ് എന്തായാലും നമുക്കിനി ഇത് സെർവ് ചെയ്യാം ഒരു ഗ്ലാസ് എടുത്ത് നമ്മൾ അതിൽ 2-3 ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതിലോട്ട് നമുക്കിത് ഐസ് ക്യൂബ്സ് ഇട്ടു അതിലോട്ട് നമ്മുടെ ബനാന
ഡേറ്റ്സ് നട്ട്സ് സ്മൂത്തി അതിലോട്ട് ഒഴിച്ചു. ഇനി നമുക്ക് ഇത് ടോപ്പ് ചെയ്യാം. നമ്മുടെ ആൽമണ്ട്സിന്റെ നട്ട്സ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിട്ട് നമുക്കിത് കുറച്ച് നട്ട്സ് ഒക്കെ ഇടാം. അതിന് ശേഷം മിൽക്ക് മെയ്ഡ് നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് ഇങ്ങനെ ഏറ്റവും മുകളിൽ ടോപ്പിംഗ് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ബനാന ഡേറ്റ്സ് സ്മൂത്തി റെഡി ആയിരിക്കുകയാണ്. ശരിക്കും സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണിത്. മിൽക്ക് മെയ്ഡ് പോലെ തന്നെ സ്വീറ്റ് ആണ്. സോ ഉറപ്പായിട്ടും ഡു ട്രൈ. അടുത്ത ദിവസം മറ്റൊരു വിഭവവുമായി നമുക്ക് വീണ്ടും കാണാം. ഇനി ടേസ്റ്റ് ടൈം ടിപ്സ്. ഇറച്ചിക്കറിയിൽ അല്പം ഗ്രാമ്പൂവിന്റെ ഇല ചേർത്താൽ ഇറച്ചിക്കറിക്ക് സ്വാദ് കൂടും. നമസ്കാരം. നമ്മളെ മലയാളികൾക്ക് എപ്പോഴും വ്യത്യസ്തത ഭയങ്കര ഇഷ്ടമാണ്. വ്യത്യസ്തത നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കും, എന്നിട്ട് അത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. അത്തരത്തിൽ മലയാളികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ് ഇന്നത്തെ ടേസ്റ്റ് ടൈമിൽ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത്. അത് വേറൊന്നുമല്ല, ചെട്ടനാട് ഫിഷ് കറി. ആഹാ, ചെട്ടനാടൻ ഫിഷ് എന്ന് പറയുമ്പോൾ മലയാളിത്തം കുറച്ച് ചേർന്ന് നിൽക്കും. എങ്കിൽ പോലും മസാല കുറച്ച് മുന്നോട്ടും നിൽക്കുന്ന ഒരു ഡിഷാണ് അല്ലേ. നമ്മൾ പൊതുവേ മീനിലൊക്കെ മസാല അരയ്ക്കുന്നത് വളരെ കുറവായിരിക്കും. നമ്മളെപ്പോഴും നമ്മുടെ കുടംപുളി, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ, ഇതിൻ്റെയൊക്കെ മണമായിരിക്കും നമുക്ക് കൂടുതലും കിട്ടുക. പക്ഷേ അവർ കുറച്ച് പെരിഞ്ചീരകമൊക്കെ ഈ മീൻകറിയിൽ അരയ്ക്കാറുണ്ട്. എന്നാലും ചെട്ടിനാടൻ ചിക്കൻ, ചെട്ടിനാടൻ ഫിഷ് എന്നൊക്കെ പറയുമ്പോൾ മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ ചെട്ടിനാടൻ ഫിഷ് കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല വെളുത്ത മീൻ. വെളുത്ത മീൻ എന്ന് പറയുമ്പോൾ തൊലിയല്ല വെളുപ്പ്, അതിൻ്റെ ഫ്ലഷിനാണ്. ഇതിന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് മോദ മീനാണ്. ഏകദേശം ഒരു 300-350 ഗ്രാം മീൻ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് നല്ല ടൊമാറ്റോയാണ്. നല്ല പഴുത്ത ടൊമാറ്റോ ഒരു 3 നമുക്ക് വേണം. ഇത് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കും. പിന്നെ ചെറിയുള്ളിയുണ്ട്. പിന്നെ വാളംപുളിയാണ് നമ്മൾ പുളിക്ക് പകരം ഉപയോഗിക്കുന്നത്. പൊതുവേ അങ്ങോട്ടുള്ള ഡിഷസിലൊക്കെ വാളംപുളിയാണ് ഉപയോഗിക്കുക. നമ്മൾ മലയാളികൾ മാത്രമാണ് കുടംപുളി ഉപയോഗിക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ വേണം, മല്ലിപ്പൊടി വേണം, കുറച്ച് പെരിഞ്ചീരകം, ഉലുവ, വെളിച്ചെണ്ണ. ഇത്രയും ഉണ്ടെങ്കിൽ വളരെ സ്വാദിഷ്ടമായ ചെട്ടനാടൻ ഫിഷ് കറി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആദ്യം തന്നെ നമുക്ക് ടൊമാറ്റോ എന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ 2 ടൊമാറ്റോ നമുക്ക് അരയ്ക്കാൻ ഉപയോഗിക്കാം. 1 ടൊമാറ്റോ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞിടാൻ ഉപയോഗിക്കാം. തക്കാളി ദാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ നല്ല ജ്യൂസ് ആക്കി എടുക്കണം. ഇനി നമുക്ക് കുറച്ച് ഉലുവയും കുറച്ച് പെരിഞ്ചീരകവും ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. പാൻ ചൂടായിട്ടുണ്ട്. ഉലുവ കൂടിക്കഴിഞ്ഞാൽ കയ്ക്കും. ഒരു ടീസ്പൂൺ, ഏകദേശം 1 ടീസ്പൂൺ ഉലുവയാണ് എടുത്തിട്ടുള്ളത്. ഉലുവ ഇട്ട് കഴിഞ്ഞു. അത്ര തന്നെ പെരിഞ്ചീരകവും വേണം. പെരിഞ്ചീരകവും ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മൂത്തു വരട്ടെ. അത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചുമെടുക്കണം. അങ്ങനെ പെരിഞ്ചീരകവും ഉലുവയും നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഒരു മൺചട്ടി ചൂടാക്കിയെടുക്കണം. ഈ ടൊമാറ്റോ നമുക്കൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. Thank you.
ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചാർ ഒഴിച്ചു കൊടുക്കാം തക്കാളി ചാറും വെന്ത് കുറുകി കിട്ടണം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ തക്കാളി ചാർ നന്നായിട്ട് വെന്തൊന്ന് കുറുകി വരട്ടെ അപ്പോഴേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പെരിഞ്ചീരകവും ഉലുവയും ഒന്ന് പൊടിച്ചെടുക്കാം നല്ല പാകത്തിന് പെരിഞ്ചീരകവും ഉലുവയും വറുത്തത് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട മുളക് പൊടി ഇട്ട് കൊടുക്കാം ചെട്ടിനാടൻ ഡിഷസിന്റെ കളർ എന്ന് പറയുമ്പോൾ നല്ല ചുമന്ന കളർ ആയിരിക്കും ഇത് കാശ്മീരി ചില്ലി പൗഡർ ആണ് എടുത്തിട്ടുള്ളത് ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി കുറച്ച് മതിയാവും തീ കുറച്ച് വെച്ചു കൊടുത്തിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലയായ പെരിഞ്ചീരക പൊടിയും ഉലുവാപ്പൊടിയും ചേർത്തത് ഇട്ട് കൊടുക്കാം ഇതൊന്ന് വറ്റി വരട്ടെ അപ്പോഴേക്ക് നമുക്ക് ഒരു 3-4 ഇഞ്ച് ചുമന്നുള്ളി ഒന്ന് അരച്ചെടുക്കാം ഇത്ര ചുമന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ഒന്ന് അരച്ചെടുക്കാം നമുക്ക് ഉള്ളി നല്ല പാകത്തിന് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ചുമന്നുള്ളി ഇട്ടിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് അത് മിക്സ് ചെയ്ത് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ പെരിഞ്ചീരകമൊക്കെ പൊടിക്കാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതിങ്ങനെ കടിക്കും അത് അത്ര നന്നല്ല അതിൻ്റെ ചുവ വരുന്നത് നന്നാവില്ല നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ ഉലുവയും പെരിഞ്ചീരകവും ഒക്കെ നന്നായിട്ട് പൊടിച്ച് തന്നെ ഇടുന്നത് അപ്പോൾ ഇനി നമ്മൾ ലാസ്റ്റ് ചേർക്കാൻ പോകുന്നത് തക്കാളി അരിഞ്ഞതാണ് അത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഗ്രേവിക്ക് വേണ്ടത്ര വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് തിളച്ചു വരുമ്പോൾ മീൻ ഇട്ട് കൊടുക്കാം നമുക്ക് നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് നമുക്ക് അതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല മോദ മീനാണ് ഓൾറെഡി തക്കാളിയുടെ നല്ല പുളി ഉണ്ടാവും തക്കാളി പേസ്റ്റ് ആക്കിയും ചേർത്തിട്ടുണ്ട് പിന്നെ തക്കാളി അരിഞ്ഞും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര പുളി മതിയാവും പുളിവെള്ളം റെഡി ആയിട്ടുണ്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അപ്പൊ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് വറ്റിച്ചെടുക്കാം നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം അപ്പൊ എന്തായാലും വെന്ത് വറ്റി വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം വളരെ രുചികരമായ ചെട്ടനാടൻ ഫിഷ് കറി അടുപ്പിൽ അങ്ങനെ തിളച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് വറ്റി 2-3 വറ്റൽമുളകും കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ കറി ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ ചെട്ടിനാടൻ ഫിഷ് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ പതയൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇത്തിരി പതയും കൂടെ വറ്റാനുണ്ട് ആ സമയത്ത് നമുക്ക് ചെറിയൊരു അലങ്കാരമുണ്ട് അത് നമുക്കൊന്ന് ചെയ്യാം ഒരല്പം എണ്ണ ചൂടാക്കി ഒരു 3-4 വറ്റൽമുളകൊന്ന് വറുത്തിടാം ശരിക്കും നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ചെട്ടനാടൻ ചിക്കനൊക്കെ കഴിക്കുമ്പോൾ കണ്ടിട്ടില്ലേ നല്ല വറ്റൽമുളക് ഇങ്ങനെ നീളനേ കിടക്കും അല്ല നല്ല ചുമന്ന വറ്റൽമുളക് ചുമന്ന കറി ചുമന്ന വറ്റൽമുളക് ആഹാ എന്ത് രസമായിരിക്കും അപ്പോൾ നമുക്ക് വറുത്തിടാം മുളക് നല്ല ചുമന്ന് വന്നിട്ടുണ്ട് നമുക്കിത് അതിലേക്ക് ഇട്ട് കൊടുക്കാം
ടേസ്റ്റേയും രുചിഭേദങ്ങളിൽ ചെട്ടനാടന്റെ തനി വിഭവമായ ചെട്ടനാടൻ മീൻകറിയാണ് അവതരിപ്പിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇവിടിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ല ആവി അടിക്കുക നല്ല മണം വന്നിട്ട് എനിക്ക് ശരിക്കും വായിൽ വെള്ളം വന്നിട്ട് വർത്തമാനം പറയാനേ പറ്റുന്നില്ല നല്ല തക്കാളിയുടെയും വാളൻപുളിയുടെയും ഒക്കെ പുളിയും ആ പെരിഞ്ചീരകത്തിൻ്റെയും ഉലുവയുടെയും ഒക്കെ കൊതിപ്പിക്കുന്ന മണം ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇന്ന് തന്നെ ഇത് ട്രൈ ചെയ്യുമല്ലോ അല്ലേ നാളെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നമ്മുടെ സ്വന്തം ടേസ്റ്റ് ടൈമിലൂടെ മറ്റൊരു രുചികരമായ ഡിഷുമായി അതുവരെ കൊതിയോടെ കാത്തിരിക്കുക ടേസ്റ്റ് ടൈം കത്തിലേക്ക് പ്രിയപ്പെട്ട ടേസ്റ്റ് ടൈമിന് ഞാൻ ഈ പ്രോഗ്രാമിൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ് എനിക്ക് ഈ പരിപാടി വളരെ ഇഷ്ടമാണ് എങ്കിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം റീന ബഷീറിൻ്റെ കുക്ക് ഹൗസാണ് അതിലെ വിഭവങ്ങളെല്ലാം ഞാൻ പരീക്ഷിച്ച് നോക്കാറുണ്ട് അതിൽ ഞാൻ പരമാവധി വിജയം കൈവരിച്ചിട്ടുമുണ്ട് ഇനിയും പുതുമേർന്ന വിഭവങ്ങളുമായി ടേസ്റ്റ് ടൈം വിജയം കൈവരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സ്നേഹത്തോടെ അന്നമ്മ ജോർജ് ആലപ്പുഴ അന്നമ്മ ചേച്ചിക്ക് ഒരുപാട് നന്ദി തുടർന്നും ടേസ്റ്റ് ടൈമിൻ്റെ എല്ലാ എപ്പിസോഡുകളും മുടങ്ങാതെ കാണുക റെസിപ്പികളെല്ലാം പരീക്ഷിക്കും വേണം ഇനി ടേസ്റ്റ് ടൈം റെസിപ്പി താരം ആരാണെന്ന് നോക്കാം ഇന്നത്തെ റെസിപ്പി താരം സ്മിത മനോജ് തൃശൂർ റെസിപ്പി കൊള്ളിവട ചേരുവകൾ കപ്പ അരക്കിലോ ഉള്ളി നാലല്ലി ഇഞ്ചി ഒരു കഷ്ണം പച്ചമുളക് രണ്ടെണ്ണം വെളുത്തുള്ളി നാലല്ലി വേപ്പില ഒരു കതിർപ്പ് മുളകുപൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ ഉപ്പ് എന്നിവ പാകത്തിന് മുട്ട ഒരെണ്ണം തയ്യാറാക്കുന്ന വിധം കപ്പ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് മാറ്റിവെക്കുക അടുപ്പിൽ പാൻ വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണയൊഴിച്ച് ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വേപ്പില എന്നിവ ചതച്ചതിട്ട് വഴറ്റുക ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് മൂപ്പിക്കുക മൂത്ത് വരുമ്പോൾ വേവിച്ച് വെച്ച കപ്പ ചേർത്ത് നന്നായി ഉടച്ച് ഉരുളകളാക്കി പരത്തുക ഒരു പാത്രത്തിൽ മുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായി പതപ്പിച്ച് ഉരുളകൾ ഓരോന്നും മുട്ടയിൽ മുക്കി ചൂടായ എണ്ണയിൽ വറുത്തു കോരുക സ്വാദിഷ്ടമായ കൊള്ളിവട തയ്യാർ ഇതുപോലെ നിങ്ങൾക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കിയ ഒരു റെസിപ്പി ഇന്ന് തന്നെ ഞങ്ങൾക്ക് അയച്ചു തരിക അയക്കേണ്ട വിലാസം പ്രൊഡ്യൂസർ ടേസ്റ്റ് ടൈം ഏഷ്യൻ കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് NH-47 ബൈപ്പാസ് ജംഗ്ഷൻ പാലാരിവട്ടം കൊച്ചി 6820025 ടേസ്റ്റ് ടൈമിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ടേസ്റ്റ് ടൈമിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇന്ന് തന്നെ ഞങ്ങൾക്ക് അയച്ചു തരിക വീണ്ടും ഒരു പുതുപുത്തൻ എപ്പിസോഡുമായി കാണാം ബൈ കോസ്റ്റ്യൂം കർട്ടസി ലൈവ് ടെക്സ് കൊടുങ്ങല്ലൂർ ഓറഞ്ചസ് ബൊട്ടിക് കളക്ഷൻ എടപ്പള്ളി കൊച്ചി ലേറ ഫെലിക്സ് റോഡ് തമ്മനം കൊച്ചി ഇനി നാളത്തെ കാഴ്ചകളിലേക്ക് നമ്മൾ സ്വീറ്റ് ആയിട്ടുള്ള മിൽക്ക് മെയ്ഡ് വെച്ച് ചെയ്യുന്ന നട്ടി ലോഗ് ആണ് ചെയ്യാൻ പോണത് നാല് ടേബിൾ സ്പൂൺ ബട്ടർ നമ്മൾ ഇടണം ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഇടണം കുറച്ച് കാഷ്യൂസ് ഇട്ടു എന്നിട്ട് അതൊന്ന് മെല്ലെ മിക്സ് ചെയ്യാം റോൾ ചെയ്യാം ആ ഫോയിലിലോട്ട് നമ്മുടെ ലോഗ് പ്ലേസ് ചെയ്ത് കണ്ടില്ലേ നമ്മുടെ നട്ടി ലോഗ് റെഡിയായിരിക്കുകയാണ്